ഹായ് ഓഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ് ടിപ്സ് A to Z. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാത്സ് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് കോവിഡ് സെൻറ്ററിലെ ഓരോ വാർഡുകളിലുള്ള രോഗികളുടെ എണ്ണവും അതുപോലെ അവർ രോഗമുക്തരായവരുടെ എണ്ണമൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. വാർഡ് എയിൽ 38 രോഗികളാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ പുതുതായി വന്നവരെന്ന് പറയുന്നത് 5 പേരാണ്, രോഗമുക്തരായവരെന്ന് പറയുന്നത് 3 പേര്. അങ്ങനെ എല്ലാം കൂടി ടോട്ടൽ എത്ര കിട്ടി? 40 കിട്ടി. എങ്ങനെയാണ് 40 കിട്ടിയത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ ഒന്നാമത്തെ കണക്ക് നോക്കാം. 38, 5, 3. ഇത് 3 തമ്മിൽ നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 40 കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? ഫസ്റ്റ് നമുക്ക് 38 + 5, 38നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 43 കിട്ടും. ആ 43ന്ന് 3 മൈനസ് ചെയ്താൽ 40 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ബ്രാക്കറ്റിൽ 38 + 5 കൂട്ടേണ്ടതിനെ നമുക്ക് ബ്രാക്കറ്റിലിടാം. അതിനുശേഷം മൈനസ് ചെയ്യേണ്ടതിനെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് -3 എന്ന് എഴുതാം, 40 കിട്ടും. ഇനി വേറൊരു മെത്തേഡ് പറയുകയാണെങ്കിൽ 38 + 5 - 3. 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് 38നോട് 2 കൂട്ടിയാലും 40 കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ രീതിയിൽ എഴുതാം? 38 + 5 - 3 = 40. അടുത്ത കണക്ക് 108, 25, 15 ആണ്. ഇവ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 118 കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 സംഖ്യകളെ തമ്മിൽ കൂട്ടാം. 108 + 25. 108 + 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 133 ആണ്. അതിൽ നിന്ന് നമുക്ക് 15 മൈനസ് ചെയ്താൽ 118 കിട്ടും. ഇനി അതല്ല, മറ്റൊരു മെത്തേഡാണെങ്കിൽ 108 + ലാസ്റ്റത്തെ 2 സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാം. അതായത് നമുക്ക് 1 മൈനസാണ് 1 പ്ലസ്സാണ് ചെയ്യേണ്ടത് മുകളിൽ. അപ്പോൾ ഒന്നിവ പ്ലസ് ചെയ്യേണ്ട 2 സംഖ്യകൾ ബ്രാക്കറ്റിലിട്ടിട്ട് പ്ലസ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ചെയ്യേണ്ട 2 സംഖ്യകൾ ബ്രാക്കറ്റിലിട്ടിട്ട് മൈനസ് ചെയ്തതിന് ശേഷം പ്ലസ് ചെയ്യാം. അപ്പോൾ 108 + 25 - 15. 25 - 15 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 108 + 10 എന്ന് പറയുന്നത് 118 ആണ്. അടുത്തത് 128 + 79 - 29 ഈക്വൽട്ട് നമുക്ക് 178 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 178 + 79, ആദ്യത്തെ പ്ലസ്സിനെ നമ്മൾ ബ്രാക്കറ്റിലിട്ടു, അതിനെന്ത് ചെയ്തു? 29നെ മൈനസ് ചെയ്തു, 178. അതായത് 128 + 79 - 29 ആണ് അടുത്ത മെത്തേഡിൽ ഞാൻ ചെയ്തത്. ഞാൻ ഒന്നിച്ച് എഴുതി പോയതാണ്. അടുത്ത മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 79 - 29 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ 128 + 50 എന്ന് പറയുന്നത് 178. അപ്പോൾ നമുക്ക് ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം? 128 + 79 - 29 178. അൾജിബ്ര പ്രകാരം പറയുകയാണെങ്കിൽ x + y - z. x + y - z. ആദ്യത്തെ പ്രകാരമാണെങ്കിൽ x + y - z. അടുത്ത കണക്ക് പ്രകാരം 110, 15, 5 തന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ തന്നിട്ടില്ല. അപ്പോൾ 115 + 15 - 5. അതായത് 110 + 15 എന്ന് പറയുന്നത് എത്രയാണ്? 125. 125ന്ന് 5 മൈനസ് ചെയ്താൽ 120 കിട്ടും. അപ്പോൾ x + y - z. നെക്സ്റ്റ് മെത്തേഡാണെങ്കിൽ 110 + 15 - 5. അപ്പോൾ 110 + 15ന്ന് 5 കുറച്ചാൽ 10. 110 + 10 എത്രയാണ്? 120 ആണ്. x + y - z. ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് കണക്ക് 63, 13, 11. നമുക്കവിടെ ടോട്ടൽ തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ 63 + 13 എന്ന് പറയുന്നത് 76 ആണ്. 76ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ നമുക്ക് 65 കിട്ടും. മറ്റൊരു മെത്തേഡ് പറയുകയാണെങ്കിൽ 63 + ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് 13 - 11നെ ബ്രാക്കറ്റിലിടുക. 13ന്ന് 11 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം എത്രയാണ്? 63 + 2 = 65. അടുത്തത് നമുക്ക് പേനയോ പേപ്പറോ ഒന്നും യൂസ് ചെയ്യാതെ മനക്കണക്ക് പ്രകാരം ചെയ്യാനുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 130 + 120 - 20 ആണ്. അപ്പോൾ ഒന്നിവ നിങ്ങൾ എന്ത് ചെയ്യണം? 120നെ 20 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തതിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, 120 - 20 എന്ന്. അപ്പോൾ 120ന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ 100 കിട്ടും. 100നോട് കൂടി 130 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 230. അതുപോലത്തെ അടുത്ത കണക്ക് 128 + 79 - 29 നമുക്ക് 79 - 29 ബ്രാക്കറ്റിലിടാം. അപ്പോൾ 128 + 79 - 29 എത്രയാണ്? 50 ആണ്. അപ്പോൾ 128 + 50 എന്ന് പറയുന്നത് 178 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ മനക്കണക്കായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് ചെയ്യണം 298 പ്ലസ് 4.5 മൈനസ് 3.5 ബ്രാക്കറ്റിലിടണം, ബ്രാക്കറ്റിലിട്ട് എഴുതണം. അപ്പോൾ 4.5ന്ന് 3.5 കുറച്ചാൽ എത്രയാണ്? 1 അല്ലേ? 1 ആൻസർ കിട്ടുക. അപ്പോൾ 298 പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 299. അടുത്ത മനക്കണക്ക് 149 പ്ലസ് 3.5 മൈനസ് 2.5 ബ്രാക്കറ്റിലിടുക. അപ്പം 3.5 ന് 1.5 കുറച്ചാൽ എത്രയാണ്? 1. 149 പ്ലസ് 1 എന്ന് പറയുന്നത് 150. അപ്പോൾ അത് എഴുതാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അടുത്തത് മനക്കണക്ക് പ്രകാരം ചെയ്യാം. നമുക്ക് ഗോപുവിൻ്റെ പണപ്പെട്ടിയിൽ 110 രൂപയുണ്ട്. പേന വാങ്ങാൻ 15 രൂപ എടുത്തു. 10 രൂപയ്ക്ക് പേന കിട്ടി. മിച്ചം വന്ന 5 രൂപ വീണ്ടും പെട്ടിയിലിട്ടു. ഇപ്പോൾ പെട്ടിയിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് 110 രൂപയാണ് അല്ലേ? 110 രൂപയിൽ നിന്ന് പേന വാങ്ങാൻ 15 രൂപ എടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ മൈനസ് ചെയ്യാം. അവിടെ 115ന്ന് 15 മൈനസ് ചെയ്താൽ എത്രയാ? 100ഉം 5 കൂടി കുറയും. അപ്പോൾ 95 രൂപ ആണ് പെട്ടിയിലുണ്ടായിരുന്നത്. 95 രൂപ അവൻ്റെ പെട്ടിയിലുണ്ടായിരുന്നു. 10 രൂപയ്ക്ക് പേന വാങ്ങിയിട്ട് വീണ്ടും 5 രൂപ എന്ത് ചെയ്തു? അവൻ പെട്ടിക്കകത്ത് തന്നെ കൊണ്ടുപോയിട്ടു. അപ്പോൾ 95 പ്ലസ് 5 എത്രയാണ്? 100 രൂപ. അപ്പോൾ ഇപ്പോൾ പെട്ടിയിൽ എത്ര രൂപയായിരിക്കും ഉണ്ടാവുക? 100 രൂപയാണ് പെട്ടിക്കകത്തുള്ളത്. ഇവിടെ ബീജഗണിത പ്രകാരം പറയുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ പ്ലസ് ഇസെറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ മൈനസ് ഇസെറ്റ് ആയിരിക്കും. അതായത് 1 മൈനസും 1 പ്ലസും ആണ്. പക്ഷെ അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് ഇസെറ്റ് ഈക്വൽ ആയിരിക്കും. ഇൻ അൾജിബ്ര എക്സ് മൈനസ് വൈ പ്ലസ് ഇസെറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ മൈനസ് ഇസെറ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റിലിടുകയാണെങ്കിൽ ഒന്നിവ പ്ലസ് തമ്മിൽ ബ്രാക്കറ്റിലിട്ടതിന് ശേഷം മൈനസ് ചെയ്യുക. അതല്ലെങ്കിൽ മൈനസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലിട്ടിട്ട് മൈനസ് ചെയ്തതിന് ശേഷം മറ്റേ സംഖ്യയോട് കൂടി മൈനസ് ചെയ്യാം. അതായത് 2 സംഖ്യകൾ മൈനസ് ചെയ്തതിന് ശേഷം 3-ാമത്തെ സംഖ്യയോട് മൈനസ് ചെയ്യാം എന്ന അർത്ഥം. അത് ഒരു സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് പ്ലസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്നറിയാം. മാത്സ് ഒന്നുമില്ലാതെ ശരിക്കും കൂട്ടലും കുറയ്ക്കലും മാത്രമേ ഉള്ളൂ. 3 സംഖ്യകൾ തന്നാൽ അതിലേതെങ്കിലും 2 സംഖ്യകൾ പ്ലസ് ഇട്ടിട്ട് അതിൽ ഒന്നിവ പ്ലസ് ചെയ്തതിന് ശേഷം മറ്റൊന്ന് മൈനസ് ചെയ്യാം. അതല്ലെങ്കിൽ 2 സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്തിട്ട് പ്ലസ് ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ 2 സംഖ്യകൾ മൈനസ് ചെയ്തിട്ട് 3-ാമത്തെ സംഖ്യ നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും മനസ്സിലാക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 1-2 കണക്കുകൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസിയാകും. അവസാനത്തെ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 135 മൈനസ് 73 പ്ലസ് 23 എന്ന് പറഞ്ഞാലും 85. അതല്ലെങ്കിൽ 135 മൈനസ് 73 മൈനസ് 23 എന്ന് പറഞ്ഞാലും 85 ഉത്തരം കിട്ടുക. ഞാൻ ഒറ്റ വാക്കിൽ എഴുതിയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. രണ്ടാമത്തെ കണക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 38 മൈനസ് 8.5 അതിന് നമ്മൾ ബ്രാക്കറ്റിലിട്ടു. പ്ലസ് 1/2 എന്ന് പറയുന്നത് 30. അതായത് 38 മൈനസ് 8.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 29. പ്ലസ് 1/2 അതിനോട് കൂടി 1/2 കൂട്ടിയാൽ 30. ഇനി അതല്ലെങ്കിൽ 8.5 മൈനസ് 1/2 മൈനസ് 38 നമുക്ക് എല്ലാം അങ്ങ് മൈനസ് ചെയ്യാണ്. അപ്പോൾ 8.5ന്ന് 1/2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 8ന്ന് 38 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 30 കിട്ടും. അതുപോലെ അടുത്ത കണക്ക് 19 മൈനസ് 6.5 പ്ലസ് 5.5. അപ്പോൾ 19ന്ന് 6.5 കുറച്ചാൽ 12.5 പ്ലസ് 5.5. ഇനി അതെല്ലാം മൈനസ് ചെയ്യുകയാണെങ്കിൽ 19 മൈനസ് 6.5 മൈനസ് 5.5 ആദ്യം മൈനസ് ചെയ്യാം. അപ്പോൾ 19 മൈനസ് 6.5ന്ന് 5.5 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ 19ന്ന് 1 കുറച്ചാൽ 18. അടുത്ത കണക്ക് 135 മൈനസ് 35 മൈനസ് 18 നമുക്ക് എല്ലാം മൈനസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 135 മൈനസ് 35ന്ന് 18 കുറച്ചാൽ 17. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 135 മൈനസ് 17 118. 135 പ്ലസ് 18നോട് കൂടി 35 മൈനസ് ചെയ്താലും 118 കിട്ടും. 135 പ്ലസ് 18 എന്ന് പറഞ്ഞാൽ 153. അതിൽ നിന്ന് 35 മൈനസ് ചെയ്യുക. അപ്പോൾ 118 കിട്ടും. ഇനി ലാസ്റ്റ് കണക്ക് 4.2 മൈനസ് 3.2 മൈനസ് 2.3 എന്ന് പറയുന്നത് 3.3. അതായത് 4.2 മൈനസ് ബ്രാക്കറ്റിലുള്ളത് കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. 3.3. അതിന് തുല്യമാണ് 4.2 മൈനസ് 3.2 എന്ന് പറയുന്നത് 1 പ്ലസ് 2.3 അതിനോട് കൂടി നമ്മൾ 2.3 ആഡ് ചെയ്താലും എത്ര കിട്ടും? 3.3 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. 2-3 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും.